അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതും മദീനത്ത് വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു നാല് സിയാറത്ത് കേന്ദ്രങ്ങളാണുള്ളത്. മദീനത്ത് വരുന്ന എല്ലാ ഹാജിമാരും ഉംറക്കാരും എല്ലാവരും സിയാറത്ത് ചെയ്യുന്ന നാല് കേന്ദ്രങ്ങളാണിത്. അവിടേക്ക് ഹറമിന്റെ അടുത്തു നിന്നുള്ള വാൻ സർവീസ്, സിയാറത്ത് ബസ്സുകൾ, അതേപോലെ ഈ അടുത്ത കാലത്തായി തുടങ്ങിയിട്ടുള്ള ടൂറിസ്റ്റ് ബസ്സിന്റെ ഒരു ഇതെല്ലാം പോകുന്ന ഈ നാല് സ്ഥലങ്ങൾ ടച്ച് ചെയ്തിട്ടാണ് പോവുക. പലപ്പോഴും ഒരു പത്രികാർ കൊടുത്താൽ നിങ്ങൾ ഈ നാല് സ്ഥലത്തേക്കും കൊണ്ടുപോകാനായിട്ടുള്ള വണ്ടികൾ ഹറമിന്റെ അടുത്ത് തന്നെ എല്ലാ സുബൈന്റെ ശേഷം ഉണ്ടാവും. അപ്പോൾ മദീനത്ത് വരുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുന്ന ഒരു നാല് സ്ഥലങ്ങളാണിത്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം ഇറങ്ങിച്ചെല്ലണം. നമ്മൾ തന്നെ അതിനെ കുറിച്ച് പഠിച്ച് എവിടെയാണ് സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി ലൊക്കേഷനൊക്കെ മനസ്സിലാക്കി നമ്മൾ തന്നെ പോകണം. പക്ഷേ ഈ നാല് സ്ഥലങ്ങളും ഫേമസ് ആയതുകൊണ്ട് ഈ നാല് സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ട് പോകാം. അപ്പോൾ അതിൽപ്പെട്ട ഒന്ന് മസ്ജിദുൽ ഖുബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആദ്യം ഉണ്ടാക്കിയ പള്ളി, അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഉഹദ്, അതിനെക്കുറിച്ചും ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു, എൻ്റെ പേജിലുണ്ട്. പിന്നെയുള്ള രണ്ട് സ്ഥലങ്ങൾ ഞാനത് ചെയ്തിട്ടില്ല. അതായത് ഒന്ന് ഖന്ദഖ്, അഥവാ നമ്മുടെ കിടങ്ങ് കുഴിച്ച് യുദ്ധം ചെയ്ത ഖന്ദഖ് യുദ്ധം നടന്ന സ്ഥലം. പിന്നെയുള്ള ഒരു സ്ഥലം എന്ന് വെച്ചാൽ മസ്ജിദുൽ ഖിബ്ലത്തൈനാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മസ്ജിദുൽ ഖിബ്ലത്തൈനെ കുറിച്ചാണ്. അപ്പോൾ പള്ളിയുടെ വിശേഷങ്ങളിലേക്കും മറ്റും കടക്കുന്നതിന് മുമ്പ്, ഇന്ന് ഞാൻ പള്ളിയുടെ അടുത്ത് പോയപ്പം സിയാറത്തുകാരും മറ്റുള്ള ബഹളങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ ഒരു മഷ്റൂഅ ഖിബ്ലത്തൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു എന്തൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇതേപോലെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പള്ളിയുടെ ഒരു നല്ലൊരു വ്യൂവോ മറ്റൊന്നും കിട്ടാത്ത രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഒരു ചുമരിൽ കാണുന്ന ഇത്തരം ഒരു വലിയൊരു സംഭവമാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പള്ളിയുടെ ഒരു കോലം. സത്യത്തിൽ മദീനത്ത് സിയാറത്തിന് വരുന്ന പലരും ഉഹദിനെ അതേപോലെ ഖന്ദഖിനെ മസ്ജിദുൽ ഖുബക്ക് ഒക്കെ കൊടുക്കുന്ന ഒരു പ്രാധാന്യമൊന്നും ഈ ഒരു പള്ളിക്ക് കൊടുക്കുന്നതായിട്ട് കാണാറില്ല. പലപ്പോഴും ഇവിടെ വരുമ്പം കൂടെയുള്ള അമീർമാരോ കൂടെയുള്ള ആരെങ്കിലും ഒക്കെ പറയും ഇതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, ഇത് രണ്ട് ഖിബ്ലയുള്ള പള്ളിയാണ്, ഇവിടെ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മസ്ജിദുൽ അക്സയിൽ നിന്ന് കഅബയിലേക്ക് ഖിബ്ല മാറ്റിയത്, ആ ഒരു സംഭവം നടന്ന പള്ളി ഇതാണ്, അപ്പോൾ ഇവിടെ വെച്ച് എല്ലാവരും റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, ദുആ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ സ്വഭാവമായിട്ട് അവരെല്ലാവരും ഇറങ്ങും, ഉദു ഉണ്ടാക്കും, ജസ്റ്റ് പള്ളിയിൽ നിന്ന് ഇങ്ങനെ ചുറ്റി കാണും, എന്താ പറയുക, റക്അത്ത് നിസ്കരിച്ച് കുറച്ച് ദുആ ചെയ്തിട്ട് പോരും. സത്യത്തിൽ അത്ര പോരാ, ഈ ഒരു പള്ളിയെ അതിലും കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. അതിലും കൂടുതൽ മഹത്വമുള്ള, ജസ്റ്റ് ഒന്ന് കണ്ടു പോവുക എന്നതിലപ്പുറം ഒരുപാട് മഹത്വങ്ങളുള്ള ഒരു പള്ളിയാണ്. ഈ പള്ളിയിൽ വെച്ച് നടന്ന സംഭവങ്ങളും കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ, അറിയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഈ പള്ളിയെ കുറച്ചും കൂടി കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഫീലിംഗ് മീൻസ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഒരു വല്ലാത്തൊരു ഒരു കൈഫിയത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് എന്തെങ്കിലും കുറച്ച് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. പലപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിക്കാറില്ല എങ്കിലും ചില സാഹചര്യത്തിൽ പറഞ്ഞു പോകേണ്ടി വരികയാണ്. ഞാനൊരു ഹാഫിളാണ്, അതാണ് എൻ്റെ സംഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലിനെ ബഹുമാനിച്ചും സ്നേഹിച്ചും ഒക്കെയുള്ള ഒരുപാട് ആയത്തുകളും സന്ദർഭങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു പള്ളിയിൽ വെച്ച് ഇറങ്ങിയ ഒരു ആയത്തിനേക്കാൾ മനോഹരമായി അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര സ്നേഹത്തോടെ റസൂലിനെ അഭിസംബോധനം ചെയ്ത് റസൂലിന്റെ ഒരുപാട് കാലത്തെ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതആല അതിലും മനോഹരമായി അത്രയും കാലത്തെ ആഗ്രഹത്തെ ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മറുപടി കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഒരു അറിയിപ്പ് ഇറങ്ങിയ ഒരു പള്ളിയാണിത്. സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ അധ്യായം ഈ ഒരു ആയത്തിൽ ഞാൻ കണ്ടതിനേക്കാളും അള്ളയും റസൂലും തമ്മിലുള്ള ഒരു സ്നേഹവും ബന്ധവും മറ്റൊരു ആയത്തിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോ ആ ആയത്ത് ഇറങ്ങിയ ഒരു പള്ളിയാണിത്. ഏകദേശം 15 വർഷം മനസ്സിൽ കൊണ്ട് നടന്ന, ആഗ്രഹിച്ച, ദുആ ചെയ്ത, വീണ്ടും വീണ്ടും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരു സംഭവം
ഒരാഗ്രഹത്തെ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ മനോഹരമായ വളരെ സ്നേഹത്തോടെ സാധിപ്പിച്ചു കൊടുത്ത ഒരു സ്ഥലം അതാണ് ഈ പള്ളി. അപ്പോൾ നമുക്ക് ആ ചരിത്രത്തിലേക്കും അതേപോലെ ഈ പള്ളിയിൽ നടന്ന മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ ഒന്ന് പോവാം. ഒരു പക്ഷേ നിങ്ങളുടെ എനിക്കറിയില്ല കേട്ടോ, എനിക്ക് എത്രത്തോളം എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എനിക്ക് കഴിയാവുന്ന പോലെ ഞാൻ പറയാം. ഏതായാലും ഒരു പക്ഷേ നിങ്ങൾ പലർക്കും ഒരു ചെറിയ സ്പാർക്കെങ്കിലും കിട്ടിയാൽ നിങ്ങൾ ഈ ഒരു പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ആ ഒരു ചരിത്രത്തിലേക്കും ആ ഒരു ആയത്തിലേക്കും പിന്നെ പള്ളിയുടെ കാഴ്ചകളിലേക്കും ഒക്കെ ഒന്ന് പോയി നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ പള്ളിയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്ററോളം മാത്രം ദൂരത്തിലാണ് ഈ ഒരു പള്ളി. നുബുവത്തിൻ്റെ തുടക്കകാലം മുതലേ നിസ്കാരം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മിഅ്റാജിന് പോയി വന്ന ശേഷമാണ് 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കിയത്. തുടക്കത്തിൽ ബൈത്തുൽ മുഖദ്ദസിനെ ഖിബ്ലയാക്കിക്കൊണ്ട് നിസ്കരിക്കാനായിരുന്നു അള്ളാഹു സുബ്ഹാനഹു തആലാൻ്റെ ഓർഡർ ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്തെ ജൂത നസാറാക്കളും ഏകദേശം അവരുടെ ഖിബ്ലയും ഈ ബൈത്തുൽ മുഖദ്ദസ് തന്നെയായിരുന്നു. സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിന് മനസ്സിൽ മറ്റൊരാഗ്രഹം ഉണ്ടായിരുന്നു. തൻ്റെ പിതാമഹനായിരുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ തിരുകയ്യാൽ നിർമ്മിക്കപ്പെട്ട കഅബയിലേക്ക് കഅബ ഒരു ഖിബ്ലയാക്കി കിട്ടിയിരുന്നെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാമായിരുന്നു, ഇവരിൽ നിന്നും ജൂത നസാറാക്കളിൽ നിന്നും ഒരു വ്യത്യസ്തത ആവുമായിരുന്നു എന്നൊക്കെയുള്ള ഒരാഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മക്കത്തായിരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലാൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമാവാത്ത രീതിയിൽ എന്നാൽ തൻ്റെ ആഗ്രഹവും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വീകരിച്ചിരുന്നത്. അതായത് മക്കത്തായിരുന്നപ്പോൾ നിസ്കരിക്കൽ എപ്പോഴും കഅബയുടെ പിന്നിൽ വന്നിട്ടായിരുന്നു നിസ്കരിക്കുക. കാരണം മുമ്പിൽ സ്വാഭാവികമായിട്ടും കഅബയും വരും, എന്നാൽ ബൈത്തുൽ മുഖദ്ദസും വരുന്ന രീതിയിലായിരുന്നു മക്കത്ത് നിസ്കരിച്ചെന്നാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് പ്രകാരം കാണാം നമുക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും മക്കയിലായിരുന്ന 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ആഗ്രഹമായ കഅബയിലേക്കും അള്ളാഹുവിൻ്റെ ഉത്തരവായ ബൈത്തുൽ മുഖദ്ദസിലേക്കും രണ്ടും കൂടി വരുന്ന രീതിയിലായിരുന്നു നമസ്കരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലാൻ്റെ റസൂലിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഇബ്രാഹിം നബിയുടെ ഈ ഒരു കഅബയിലേക്ക് ഖിബ്ല മാറിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹം റസൂലുള്ളാഹിക്ക് നല്ല മനസ്സിൽ ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതായത് ഇബ്രാഹിം നബിൻ്റെ മില്ലത്താണെന്ന് പറയുക, പക്ഷേ ഇബ്രാഹിം നബിൻ്റെ ഖിബ്ലയ്ക്ക് എതിരാവുകയും ചെയ്യുക, ഇതെന്ത് നബിയാണ് എന്ന് മുശ്രിക്കുകൾ കളിയാക്കിയിരുന്നു. അതേപോലെ മദീനത്തെത്തിയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന യഹൂദി നിസ്രാണികളായിട്ടുള്ള അവർ പറഞ്ഞു മതത്തിൽ നമുക്ക് അതായത് മുഹമ്മദ് നബി നമുക്കെതിരാണ്, പക്ഷേ നമ്മുടെ ഞങ്ങളെ ഖിബ്ലയാണ് പിൻപറ്റുന്നത്, പക്ഷേ ഞങ്ങളെ കിതാബും തൊന്നും ഇല്ലെങ്കിൽ നബിക്ക് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്ന് അറിയില്ലായിരുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു കളിയാക്കലും മദീനത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. ഏതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ ഒരു ആഗ്രഹം മനസ്സ് വെച്ചുകൊണ്ട് തന്നെ മക്കത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് മദീനയിലേക്ക് ഹിജ്റ വരേണ്ട ഒരു അവസ്ഥ വന്നത്. സ്വാഭാവികമായിട്ടും മദീനത്തെത്തി നിസ്കാരം തുടങ്ങിയ സമയത്താണ് റസൂലുള്ളാഹിക്ക് വീണ്ടും ഒരു കൂടുതൽ സങ്കടകരമായ മറ്റൊരു കാര്യം. കാരണം മദീനയുടെ ഒരു എന്താ പറയുക, ഒരു ലൊക്കേഷൻ വെച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുമ്പോൾ കഅബ നേരെ ബാക്കിൽ വരുന്ന രീതിയിലാണ് വരിക. അപ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ഭയങ്കര ഒരു സങ്കടകരമായ ഒരു കാര്യമായിരുന്നു. കാരണം ബൈത്തുൽ മുഖദ്ദസ് നേരെ മുമ്പിലും കഅബ ബാക്കിലും വന്നുകൊണ്ട് നിസ്കരിക്കേണ്ട ഒരു അവസ്ഥയിൽ. ഏതായാലും ഏകദേശം മദീനത്തെത്തി ഒരു 16-17 മാസത്തോളം ഈ ഒരു അവസ്ഥയിൽ തന്നെ നിസ്കാരം മുമ്പോട്ട് പോയിരുന്നു. ബൈത്തുൽ മുഖദ്ദസ് തന്നെ ആയിരുന്നു ഖിബ്ലയായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കൽ ബനൂ സലമ ഗോത്രത്തിലെ ഉമ്മു ബിഷിർ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഒരു പള്ളി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് വരികയും അവരെ സന്ദർശിക്കുകയും ഭക്ഷണമൊക്കെ കഴിക്കുകയും ചെയ്ത സമയത്താണ് ലുഹുർ ബാങ്ക് കൊടുക്കുന്നത്. ലുഹുറിന് സമയമാവുന്നു, ലുഹുറാണെന്നും അസറാണെന്നും പറയപ്പെടുന്നുണ്ട് ചില റിപ്പോർട്ടിൽ. ഏതായാലും ലുഹുറിൻ്റെ സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തും കൂടി അന്നത്തെ ഈ ഒരു പള്ളി മസ്ജിദ് ബനീ സലമയിൽ വരികയും ലുഹുർ നിസ്കാരം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ലുഹുർ നിസ്കാരം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2-ാമത്തെ റക്അത്ത് എത്തിയപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ഖിബ്ല മാറാനുള്ള വഹയും കൊണ്ട് ജിബ്രീൽ അലൈഹി സ്വലാം വന്നത്. സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് കാലമായിട്ട് കാത്തുകൊണ്ടിരുന്നൊരു സംഭവമാണ്. റസൂലുള്ളാഹിൻ്റെ ആഗ്രഹവും ഒക്കെ മനസ്സ് വെച്ച് ഇങ്ങനെ കാത്തുകൊണ്ടിരുന്നൊരു ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. അപ്പം ആ നിസ്കാരം പൂർത്തിയാക്കാനോ നിന്നില്ല, 2-ാമത്തെ റക്അത്തിലാണ് വഹി ഇറങ്ങി. ആ 2-ാമത്തെ റക്അത്ത് തന്നെ നേരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എണീച്ച് നേരെ ഇപ്പോൾ ഉണ്ടായിരുന്ന അതായത് മുമ്പുണ്ടായിരുന്ന മെഹ്റാബിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴുള്ള ഈ ഒരു പുതിയ മെഹ്റാബ് നിൽക്കുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരികയും അതേപോലെ സഹാബത്ത് എല്ലാവരും ഇതേപോലെ നടന്നു വന്നിട്ട് റസൂലുള്ളാഹിൻ്റെ പിന്നിൽ മാമൂമിങ്ങളായിട്ട് നിന്നിട്ട് ആ ലുഹുർ നിസ്കാരം പൂർത്തിയാക്കുകയും ചെയ്തു. ആ ഒരു സംഭവം നടന്നത് ഈ ഒരു പള്ളിയിൽ വെച്ചിട്ടാണ്. ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു പള്ളിക്ക് മസ്ജിദ് അൽ ഖിബ്ലത്തൈൻ അഥവാ 2 ഖിബ്ലയുള്ള പള്ളിയെന്ന് പേര് വരാനുള്ള കാരണം.
സ്വാഭാവികമായിട്ടും നിസ്കാരം കഴിഞ്ഞപ്പോഴൊന്നും സഹാബത്തിനൊന്നും മനസ്സിലായിരുന്നില്ല. കാരണം ഇപ്പം ഇതെന്താ സംഭവം, ഇത് നിസ്കാരത്തിൻ്റെ പകുതി വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇങ്ങനെ നടന്ന് ഇപ്പുറത്ത് വരുന്നു. സ്വാഭാവികമായിട്ടും അവരെല്ലാവരും കൂടി റസൂലുള്ളാഹിൻ്റെ പിന്നാലെ വന്നിട്ട് നിസ്കരിച്ചു. അത് ശരിയാണ്. പക്ഷെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പള്ളിയിലെ, ഈ ഒരു പള്ളിയിലായിട്ട് ഈ സംഭവമൊക്കെ നടക്കുന്നത്, ഞാനിപ്പോൾ ഈ പള്ളിയിലുള്ളത്. അപ്പോൾ ഈ ഒരു പള്ളി എത്ര അല്ലേ, റസൂലും സഹാബത്തൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നിസ്കരിക്കുന്നു, സംസാരിക്കുന്നു. ആ ഏതായാലും ഈ ഒരു പള്ളി വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു ആയത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഓതി കൊടുക്കണം. അതായത് അൽ ബഖറ സൂറത്തിലെ 144-ാമത്തെ ആയത്ത്, ഖദ് നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ എന്നുള്ള ആയത്ത്. സത്യത്തിൽ ഈ ആയത്തിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പൊതുവേ ഒരു നിയമം പോലെ ഇറക്കിയതല്ല ഈ ഒരു സംഭവം. ഖിബില മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ അള്ളാഹ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഖിബില ഇന്ന് മുതൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് മാറ്റിയിരുന്നു എന്ന് പറയാം. പക്ഷെ അങ്ങനല്ല ഈ സത്യത്തിൽ ഈ ഒരു ആയത്ത് ഇറങ്ങി. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒരുപാട് കാലത്തെ ആഗ്രഹത്തെയും ആ ഒരു ആകാംക്ഷയെയും ആ ഒരു ഉത്തരവിന് വേണ്ടിയുള്ള ആ കാത്തിരിപ്പും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഒരു ആയത്തിറക്കിയത്. ആ ആയത്തിൽ ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹിന്റെ ആ ഒരു കാത്തിരിപ്പിനെ സൂചിപ്പിച്ചുകൊണ്ട് ആദ്യം പറയുന്നത് ഖദ് നറ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, റസൂലേ നിങ്ങളെ ആ ഒരു മുഖം ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നതും എൻ്റെ ഒരു ഉത്തരവിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നതും ഓരോ ആകാംക്ഷയോടെ നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹ, അപ്പോഴും പറയുന്നത് അതായത് ആദ്യം ഇങ്ങനെ പറയുന്നത് റസൂലുള്ളാഹി ആ ഒരു മുഖം ഉയർത്തി ഇങ്ങനെ തേടിക്കൊണ്ടിരുന്നത് ഞാൻ കാണാഞ്ഞിട്ടല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ആകാശത്തേക്കുള്ള ഓരോ നോട്ടവും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് എന്നാ നിങ്ങൾ തിരിഞ്ഞോളി എന്നല്ല പറഞ്ഞത്. പിന്നെ പറയുന്നത് എന്താണ്, റസൂൽ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട ഒരു ഖിബ്ലയിലേക്ക് നിങ്ങളെ ഞാൻ മാറ്റാം. അതായത് റസൂലുള്ളാഹിൻ്റെ തൃപ്തിയാണ് എന്നുള്ളത്, അത് എങ്ങനെയപ്പോൾ അത് ഞങ്ങൾക്ക് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. നിങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ലേഖനങ്ങളോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ ഒക്കെ ഒന്ന് കേൾക്കുക ഇവിടെ ഈ ഒരു പള്ളി വരുന്നതിന് മുമ്പ്. അപ്പോൾ ഏതായാലും സ്വാഭാവികമായിട്ടും അങ്ങനെ അത് റസൂലുള്ളാഹിൻ്റെ ആ ഒരു ആകാശത്തേക്ക് നോക്കുന്ന ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഫലനുവല്ലിയന്നക്ക ഖിബ്ലതൻ തർദാഹ, നബിയെ നിങ്ങൾ റാദിയാകുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ഖിബ്ലയിലേക്ക് നിങ്ങളെ ഞാൻ മാറ്റിത്തരാം എന്നിട്ട് പറയാണ് ഫവല്ലി വജ്ഹക ശത്റുൽ മസ്ജിദുൽ ഹറാം, ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ ഈ കഅബയിലേക്ക് മാറിക്കോളി എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് അത്രയും റസൂലുള്ളാഹിനോടുള്ള സ്നേഹവും ബഹുമാനമൊക്കെ, അതായത് ആ ഒരു ആയത്ത് സത്യത്തിൽ ഒരു അതിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ആയത്ത് നിങ്ങൾക്ക് കണ്ണ് നിറഞ്ഞിട്ടല്ലാതെ ഓതാൻ കഴിയില്ല. അത്രയും എന്താ പറയുക, അത്രയും ഒരു അർത്ഥമുള്ളൊരു ആയത്താണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെന്ത് ചെയ്യുക, ഈ ഒരു പള്ളിയിൽ വരുന്ന സമയത്ത് ഈ പള്ളിയിൽ വരിക, നിർബന്ധമായിട്ടും ആ ഒരു സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്ത് പ്രത്യേകം എടുത്ത് ഓതന്നെ വേണം. ഇവിടുത്തെ ഒരു ഇതല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ ഒരു ആഗ്രഹമാണ് നിങ്ങളെല്ലാവരും ഇവിടെ വരുന്ന സമയത്ത് ആ ഒരു ആയത്ത് ഇവിടെ ഇരുന്നൊന്ന് ഓതി നോക്കുക, എന്നിട്ട് ആ ഒരു സംഭവമൊക്കെ ഒന്ന് ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുക, എങ്ങനെ ആയിരിക്കും അള്ളാഹുവും റസൂലും തമ്മിലുള്ള ആ ഒരു ബന്ധവും ഇവിടെ വെച്ചിട്ട് ആ മാറുന്നതും അങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും. ഏതായാലും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു പള്ളിയാണ് ഇത്. അതേപോലെ ബനു സലമ ഗോത്രം ഇവിടെ നിന്ന് മാറിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമയുടെ അർമ്മൻ്റെ അടുത്തേക്ക് വരാൻ ശ്രമിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം സംഭവം അറിഞ്ഞിട്ട് അവരോട് പറഞ്ഞു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ നിൽക്കേണ്ടത് ഇവിടെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവരതിൽ നിന്ന് പിന്തിരിപ്പിച്ചതുമായിട്ടുള്ള ഒരു ചരിത്രവും ഈ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പള്ളി കൂടിയായിരുന്നു ഇത്. അപ്പോൾ പള്ളിയുടെ പുറംകാഴ്ചകളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. അകത്ത് നല്ല ഈ ഒരു പള്ളിക്ക് ഒരു പ്രത്യേകത ഉള്ള വെച്ചാൽ പള്ളിയുടെ ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് തന്നെ 2-3 ഈത്തപ്പനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു നല്ലൊരു രസമുള്ളൊരു കാഴ്ചയാണ്, പള്ളീൻ്റെ അകത്ത് തന്നെ 2 ഈത്തപ്പന മരങ്ങളും ഒക്കെ ഉള്ള. അപ്പോൾ ഇതാണ് ഈ ഒരു പള്ളിയുടെ ബാത്റൂം. ഇവിടുന്ന് ഈ ഒരു കാണുന്ന ഇതിൻ്റെ അകത്ത് നിന്ന് ഒരുപാട് ബാത്റൂമുകളുണ്ട്. അവിടുന്ന് ഒതു എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് കൂടെ തന്നെ ഇപ്പോൾ ഈ പള്ളി സത്യത്തിൽ നിസ്കാരമൊക്കെ നടക്കുന്നത് ഒന്നാം നില എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന റോട്ടിൽ നിന്ന് സ്റ്റെപ്പ് കയറി ഇങ്ങനെ മുകളിലേക്ക് പോയിട്ടാണ് ഇതിൻ്റെ ഒന്നാമത്തെ നില. അപ്പോൾ പള്ളി കുറച്ച് മുകളിലാണ്, അടിയിലാണ് ബാത്റൂമും. ഈ റോഡിൻ്റെ ഒരു നില ഇതിൽ നിന്ന് കുറച്ച് മുകളിലായിട്ടാണ് പള്ളിയുള്ളത്. അപ്പോൾ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി പോകണം. അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റെപ്പ് കയറി ഒതു എടുത്ത് നേരെ സ്റ്റെപ്പ് കയറി മുകളിൽ പള്ളിയിലേക്ക് എത്തി. അപ്പോൾ ആ പള്ളിയുടെ മുകളിൽ നിന്ന് ഈത്തപ്പന മരത്തിൻ്റെ മുകളിൽ തന്നെ നമുക്ക് നേരെ കാണാം. അപ്പോൾ ഈ ഒരു വലത്ത് കാണുന്നതാണ് പള്ളി. പിന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പള്ളിയുടെ ഈ ഒരു കോലം, ഈ ഒരു രൂപത്തിൽ ഈ ഒരു പള്ളി നിർമ്മിച്ചത് 1988-ൽ 1989-ലാണെന്ന് പറയപ്പെടുന്നത്. ഫഹദ് രാജാവ് ഇപ്പോഴത്തെ രാജാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠ രാജാവായിരുന്ന സമയത്താണ് ഈ ഒരു പള്ളി ഇപ്പോൾ കാണുന്ന ഈ കോലത്തിൽ നിർമ്മിച്ചത്. സത്യത്തിൽ ഈ ഒരു പള്ളി ഈ ഒരു പുനർനിർമ്മാണം നടക്കുന്നത് വരെ 2 മെഹ്റാബ് ഉണ്ടായിരുന്നു ഈ പള്ളിക്ക്. നേരെ ഇപ്പോൾ നോർമലി നിസ്കരിക്കുന്ന ഒരു മെഹ്റാബും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മെഹ്റാബും, 2 മെഹ്റാബായിട്ടായിരുന്നു ഈ പള്ളി ഉണ്ടായിരുന്നത്. അപ്പോൾ 1988-ൻ്റെയൊക്കെ മുമ്പ് വന്നവർക്ക് 2 മെഹ്റാബും കാണാമായിരുന്നു. പക്ഷേ അതിൻ്റെ ശേഷം ഈ പുനർനിർമ്മാണം നടന്ന സമയത്ത് ആ ഒരു മെഹ്റാബും അവർക്ക് എടുത്ത് ഒഴിവാക്കി അവിടെ ഒരു ഡോറൊക്കെ വന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന
ഇപ്പതാ ഈ ഈ ഒരു കാണുന്ന ഈ ഒരു ഡോർദ ഇവിടെ ആയിരുന്നു അത്രേ ഈ മെഹ്റാബ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഇനി വരുന്നവർക്കൊന്നും ആ ഒരു മെഹ്റാബ് കാണാനോ ആ ഒരു ഫീലിംഗ് കിട്ടാനോ സാധ്യതയില്ല. അതിന് പകരം ഇവിടെ ഈ ഡോറിൻ്റെ നേരെ മുകളിലായിട്ട് ചെറിയൊരു ഒരു എന്താ പറയുക ഒരു മുസല്ല പോലത്തെ ഒരു സംഭവം ഇവിടെ വരച്ച് ഒരു മെഹ്റാബിൻ്റെ രൂപം ഇവിടെ ചെറുതായിട്ട് ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അടിയിലായിരുന്നു അത്ര ആ മെഹ്റാബ് ഉണ്ടായിരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഏതായാലും പള്ളിയുടെ അകത്ത് നിന്നുള്ളൊക്കെ വ്യൂ എന്ന് വെച്ചാൽ മനോഹരമായൊരു പള്ളിയാണ്. എല്ലാവിധ ആധുനിക സൗകര്യത്തോടും കൂടിയിട്ടുള്ള മനോഹരമായ കൊത്തുപണികളൊക്കെ ഉള്ള ഒരു പള്ളിയാണ്. അപ്പോൾ നിങ്ങൾ മദീനത്ത് വരുന്ന സമയത്ത് ഈ ഒരു ഇതൊക്കെ നോക്കുക. പിന്നെ മദീനത്തെ എന്നല്ല, ഒരുവിധം മദീനത്തോ അല്ലെങ്കിൽ മക്കത്തോ ഒക്കെ സിയാറത്തിന് മറ്റും വരുന്നതിന് മുമ്പ് ആ ഒരു പള്ളിയുമായിട്ടുള്ള എല്ലാ ചരിത്രങ്ങളും കാര്യങ്ങളും പരമാവധി കിട്ടുന്ന എല്ലാ സോഴ്സിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി വെക്കുക. പ്രത്യേകിച്ചും പലപ്പോഴും നമ്മൾ ഈ ഒരു അമീർമാർ പറഞ്ഞു തരും അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുക എന്നൊക്കെ വിചാരിക്കും. സത്യത്തിൽ അങ്ങനെയല്ല, നമ്മളൊരു ചരിത്ര സ്മാരകമോ അല്ലെങ്കിൽ ഒരു പള്ളിയോ സന്ദർശിക്കാൻ പോകുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്വയം മനസ്സിലാക്കി വെച്ച് പോയാൽ അതൊരു പ്രത്യേക റാഹത്തായിരിക്കും. അപ്പോൾ നിങ്ങൾ മദീനത്തേക്ക് വരുന്ന സമയത്ത് മദീനയെക്കുറിച്ച് കൂടുതൽ പഠിച്ചും മനസ്സിലാക്കിയും വരിക. അപ്പോൾ മസ്ജിദ് ഖിബ്ലത്തൈനിലൊക്കെ വന്നാൽ ഞാൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ നമ്മളെ സൂറത്തുൽ ബഖറയിൽ 144-ാമത്തെ ആയത്തിനെക്കുറിച്ചൊക്കെ പഠിച്ച് വരിക. അപ്പോൾ ഇത്രയൊക്കെയാണ് മസ്ജിദ് ഖിബ്ലത്തൈനിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് പള്ളിയുടെ അകത്തുനിന്നുള്ള നല്ല മനോഹരമായ കാഴ്ചകളാണ്. അതേപോലെ ഈ പള്ളിയിൽ വെച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ 10-16 വർഷത്തെ ആഗ്രഹം അള്ളാഹു സുബ്ഹാനഹു വതാല പൂർത്തിയാക്കി കൊടുത്തത്. അപ്പം സ്വാഭാവികമായിട്ടും ഇവിടെ നിന്നിട്ട് നമുക്കും ദുആ ചെയ്യാം അള്ളാഹിനോട്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും മറ്റുമൊക്കെ സഫലമാകാൻ വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യാം. ഏതായാലും നിങ്ങളൊക്കെ എന്തെങ്കിലും ഇൻഷാല്ലാ മദീനത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, മദീന ആഗ്രഹിച്ചവരൊക്കെ മദീനത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പള്ളിയിലൊക്കെ വരുന്ന സമയത്ത് എന്നെ ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്കും വേണ്ടി ദുആ ചെയ്യാം, എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് പോവാം. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها. ഇപ്പോൾ ഈ ഇത്രയും വെയിലത്ത് ഞാനൊക്കെ ഇവിടെ വരാനും ഈ പള്ളിയെക്കുറിച്ച് വീഡിയോ എടുക്കാനും നിങ്ങളൊക്കെ അതിരുന്ന് കാണാനും ഒക്കെ ഒറ്റ കാരണമേ ഉള്ളൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം. അപ്പോൾ എല്ലാവരും റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലുക. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.